അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. ലോകം വല്ലാത്ത പ്രതിസന്ധിയിൽ ആണ്ടുപോയ ഒരു നൂറ്റാണ്ടിലാണ് നാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. ഒരുപാട് ദുരന്തങ്ങളുടെ തീരാക്കഥകൾ നാം ഈ നൂറ്റാണ്ടിൽ കേട്ടു. പ്രകൃതിക്ഷോഭങ്ങളും മഹാമാരികളുടെ വ്യാപനവും മനുഷ്യരെ ഒന്നടങ്കം ഭീഷണിയിലാക്കിയിരിക്കുകയാണ്. അതെ, കോവിഡ് എന്ന മഹാമാരി വന്നിട്ട് എത്രയോ നല്ല സംവിധാനങ്ങളുടെ പ്രവർത്തനം ഭാഗികമായി നിലച്ചുപോയി. ഒരുപാട് ധാർമ്മിക മൂല്യങ്ങൾ മനുഷ്യർക്ക് നഷ്ടപ്പെട്ടു പോയി. മനുഷ്യർ ഇനി എങ്ങോട്ടാണ് പോകുന്നത് എന്ന കാര്യത്തിൽ വളരെ വലിയ ആശങ്കയിലാണ് ലോകം. മാസ്ക് ഇല്ലാത്ത ഒരു ലോകം വെറും സ്വപ്നമായി തീരുമോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. പ്രത്യേകിച്ചും ലോകരാജ്യങ്ങളിൽ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് എന്ന് അവകാശപ്പെടുന്ന നമ്മുടെ രാജ്യം. ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് സൗദിയിൽ നിന്നും വരുന്നത്. ഇസ്ലാമിക രാജ്യമായ സൗദി അറേബ്യ പുറത്തുവിട്ട റിപ്പോർട്ടുകൾ നമുക്കൊന്ന് പരിശോധിച്ചു നോക്കാം. രാജ്യവ്യാപകമായി COVID-19 കേസുകളിൽ ഗണ്യമായ കുറവും രാജ്യത്തിന്റെ ഉയർന്ന വാക്സിനേഷൻ നിരക്കും കാരണം ഞായറാഴ്ച മുതൽ നിരവധി നിയന്ത്രണങ്ങളിൽ ഇളവ് വരുത്തുമെന്ന് ഭരണകൂടം അറിയിച്ചു. മക്കയിലെ ഗ്രാൻഡ് മോസ്കും മദീനയിലെ പള്ളിയും ഉൾപ്പെടെ ചില പ്രത്യേക സ്ഥലങ്ങൾ ഒഴികെ ബാക്കി പുറം സ്ഥലങ്ങളിൽ ഫേസ് മാസ്കുകൾ നിർബന്ധമില്ലെന്ന് മന്ത്രാലയം അറിയിച്ചു. രണ്ട് പള്ളികളും പൂർണ്ണശേഷിയിൽ തിരിച്ചെത്തുമെന്നും ഭരണകൂടം അറിയിച്ചു. കൂടാതെ സാമൂഹിക ഒത്തുചേരലുകളിലോ ഗതാഗതം, റെസ്റ്റോറൻറ്റുകൾ, സിനിമാശാലകൾ എന്നിവയിലും സാമൂഹിക അകലം പാലിക്കുന്നത് നിർബന്ധമില്ല. കല്യാണ മണ്ഡപങ്ങൾക്ക് പൂർണ്ണ അവകാശം തിരികെ നൽകാനും അനുവദിച്ചു. സുബ്ഹാനല്ലാഹ്, വലിയ വലിയ മാറ്റങ്ങൾ. മാസ്ക് ഇല്ലാതെ ഒന്ന് സ്വതന്ത്രമായി നടക്കാൻ ആഗ്രഹിക്കാത്തവരില്ല എന്ന് തന്നെ പറയാം. സൗദിയിലെ ഗണ്യമായ കുറവ് അവരെ അതിന് പ്രാപ്തരാക്കി. ഇസ്ലാമിക ചിട്ടകൾ കൈക്കൊള്ളുകയും പൂർണ്ണവൃത്തി നഗരങ്ങളിലും മറ്റു ചെറിയ പ്രദേശങ്ങളിൽ പോലും പാലിക്കുന്ന ഒരു രാജ്യമാണ് സൗദി അറേബ്യ എന്ന കാര്യത്തിൽ സംശയമില്ല. എന്നാൽ ഈയിടെയാണ് ഇസ്ലാമിക മൂല്യങ്ങൾക്ക് എതിരായി സൗദി പ്രവർത്തിക്കാൻ തുടങ്ങിയത്. എന്നാലും ഇസ്ലാമിക പാഠങ്ങൾ ഉൾക്കൊള്ളാൻ സൗദി അറേബ്യ ശ്രമിക്കുന്നുണ്ട് എന്നാണ് വാസ്തവം. അതെ, പ്രവാചകന്റെ നാട്ടിൽ പ്രവാചകരുടെ കൽപ്പനയനുസരിച്ച് ജീവിച്ച സ്വഹാബികളുടെ ചരിത്രം നമുക്കെല്ലാവർക്കും അറിയാം. കുറച്ച് ഡോക്ടർമാർ മദീന നിവാസികളെ ചികിത്സിക്കാൻ വേണ്ടി പരിശുദ്ധ മദീനയിലെത്തി. എന്നാൽ അവർ മാസങ്ങളോളം നിന്നിട്ടും ഒരു രോഗിയെ പോലും എത്തിക്കാൻ സാധിച്ചില്ല. ഇതിനെക്കുറിച്ച് അവർ അന്വേഷിച്ചപ്പോൾ അവർക്ക് മറുപടി ലഭിച്ചു, പ്രവാചക ജീവിതം ജീവിതത്തിൽ പുലർത്തിയവരാണ് എന്നതായിരുന്നു. നമ്മുടെ ഇന്ത്യയുടെ ഈ ശോചനീയമായ അവസ്ഥ എന്നാണ് മാറുക എന്ന് നാം ചിന്തിക്കേണ്ടതുണ്ട്. രാഷ്ട്രീയ അരാജകത്വം, ജനങ്ങൾക്കുമേൽ അടിച്ചേൽപ്പിക്കുന്ന ഭരണാധികാരികൾ, പ്രജകളുടെ ക്ഷേമത്തിന് മുൻതൂക്കം നൽകുകയാണെങ്കിൽ തീരുന്ന പ്രശ്നങ്ങളെ ഇവിടെയുള്ളൂ. സൗദി എന്ന രാഷ്ട്രീയത്തെ നമുക്ക് ഒരിക്കലും മറക്കാൻ സാധിക്കുന്നതല്ല. അംബാനിയും അദാനിയും പോലുള്ളവർ തങ്ങളുടെ സുഖവാസത്തിനു വേണ്ടി കോവിഡ് സമയം മുങ്ങിയപ്പോൾ ശ്വാസം കിട്ടാതെ ജീവന് വേണ്ടി പിടയുന്ന സഹോദരങ്ങൾക്ക് എത്രയോ അധികം ഓക്സിജൻ വിതരണം നൽകിയത് നമ്മുടെ ഈ സൗദിയാണ്. ഇവിടെയാണ് പ്രവാചക വചനങ്ങൾ പ്രസക്തമാകുന്നത്. ആരെങ്കിലും അള്ളാഹുവിന്റെ അടിമകളെ സഹായിച്ചാൽ അള്ളാഹു അവരെയും സഹായിക്കും. മാസ്ക് ഇല്ലാത്ത ഒരു ലോകത്തെ സ്വപ്നം കാണുകയാണ് മനുഷ്യ സമൂഹം. അള്ളാഹു എല്ലാവിധ മഹാമാരികളിൽ നിന്നും നമ്മെ കാത്തുരക്ഷിക്കട്ടെ. എല്ലാവിധ ബുദ്ധിമുട്ടുകളും നമ്മെ തൊട്ട് അള്ളാഹു തട്ടിക്കളയട്ടെ. ആമീൻ. ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്താൻ കാരണമായവർക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തി ഇൻഷാല്ല മറ്റൊരു വീഡിയോമായി നമുക്ക് പിന്നീട് കാണാം. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.